എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിൻസി. എൻ്റെ ചാനലിൻ്റെ പേര് മദർ ആൻഡ് ചൈൽഡ്ഹുഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഛർദിന്ന് ഇതിനെ പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് കഴിയുമ്പോൾ, തീരെ കുഞ്ഞുങ്ങളാണെങ്കിൽ പാൽ കുടിച്ച് കഴിയുമ്പോൾ അവർക്ക് തേട്ടി വരാറുണ്ട്. തേട്ടി വരിക എന്ന് പലയിടത്തും പറയും. ചിലവർ അതിനെ കക്കുക എന്ന് പറയും, കൊക്കുക എന്ന് പറയും. അതായത് വോമിറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, സ്പ്ലിറ്റ് ഔട്ട്, വായിൽ നിന്ന് കുറച്ച് പാലിൻ്റെ അംശം അത് തൈര് രൂപത്തിൽ വരുന്നു. ഇത് എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, ഇതെങ്ങനെ ഇത് നമുക്ക് തടയാം, അതെങ്ങനെ നമുക്കിതിനെ കെയർ ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതേ പ്രശ്നം എൻ്റെ മോൾക്കുണ്ടായിരുന്നു. എൻ്റെ മോള് കുഞ്ഞതായിരുന്ന സമയത്ത്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വന്ന സമയത്ത്, കുറച്ച് ദിവസം ഇതേപോലെ ഇപ്പോൾ പാല് കുടിച്ചാലും അവളുടെ വായിൽ നിന്ന് തേട്ടി വരും. കുറച്ച് എന്തായാലും വരാം, അത് തൈര് രൂപത്തിലാവാൻ ചിലപ്പോൾ പാല് പോലെ തന്നെ വരാറുണ്ട്. കുറച്ച് എന്തായാലും അവൾ തേട്ടിക്കളയും. അപ്പോൾ ഞാനിപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളിപ്പോൾ അറിവുണ്ടെങ്കിൽ നമുക്കിത് അറിയാം, നോർമലാണെന്നെങ്കിൽ അറിഞ്ഞാൽ കൂടെയും നമുക്ക് ടെൻഷനാണ്, ദൈവം ഇത് എന്താണാവോന്ന് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നോർമലാന്ന് വെച്ചിട്ട് വിട്ടു. പിന്നെ അങ്ങനെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഇത് മാറുന്നില്ല. എപ്പോൾ പാല് കുടിച്ചാലും തേട്ടി വരും. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എനിക്ക് കിടത്താൻ പേടി. പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്മ കിടത്തി കഴിയുമ്പോൾ എങ്ങാനും ഇനി മൂക്കിലേക്ക് തേട്ടി കയറുമോ, ശരസിൽ പോവോ, കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടാവോ, തൊട്ടിയിൽ കിടത്താൻ പേടി, ആകെ പേടിയായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം 3 മാസം കഴിഞ്ഞിട്ട് മാറാതെ ഇപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, പേടിക്കേണ്ട, ഒരു 6 മാസത്തിനുള്ളത് മാറിക്കോളും, നോർമലാണ്, കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാവാറുണ്ടെന്ന്. അങ്ങനെ പിന്നെ അത് സമാധാനിച്ച് നമ്മളത് കെയർ ചെയ്ത് അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് നോർമലി അത് മാറിപ്പോയി. അങ്ങനെ ഇത് എനിക്കുണ്ടായ അനുഭവമുണ്ട്. ഇപ്പോൾ അറിവുണ്ടെങ്കിൽ കൂടി എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ വരുന്നൊരു സംഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ നോർമലാണ്, ഇത് സാധാരണ മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുന്നതാണ്. കുഞ്ഞിലിരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ 6 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് പൂർണ്ണമായും മാറും. പിന്നെ ഇതിനേക്കാൾ കൂടുതലായി നമുക്ക് അകാരണമായ എന്തെങ്കിലുമൊക്കെ വരികയാണ് കൂടി കാഠിന്യേറിയിട്ട് വരികയാണെങ്കിലൊക്കെയാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളത് കെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് ചോദിക്കാം, അപ്പോൾ ഡോക്ടർ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അയ്യോ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മറന്നു. എന്താ? എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ പേര് ജിൻസി എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് മദർ ആൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോൻ്റെ താഴെ വലത് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞൊരു ബെല്ലിൻ്റെ ഷേപ്പിലൊരു ഐക്കണം കൂടി ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോകളിടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കുഞ്ഞുങ്ങളുടെ ഈ തേട്ടലെന്ന് നോക്കാം. അതായത് ഒരു കുഞ്ഞ് പാല് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൈര് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പനീറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ കട്ടിയിൽ പിരിഞ്ഞ പോലെ, പാല് പിരിഞ്ഞ പോലെ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ വായിൽ നിന്ന് കുറച്ചിങ്ങനെ പാലിൻ്റെ പോലെ അംശം വരിക, ഇതിനെയാണ് തേട്ടലെന്ന് പറയുന്നത്. സാധാരണ എല്ലാ കുഞ്ഞുങ്ങളിലും, മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളിലും ഈ തേട്ടൽ ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ ഒരു 3-4 മാസം വരെ ഇത് സർവ്വസാധാരണമാണ് കുഞ്ഞുങ്ങളിൽ. എന്നാൽ ഇതൊക്കെ പഠനങ്ങളനുസരിച്ചിട്ട് 50% കുഞ്ഞുങ്ങളിലും 6 മാസത്തിനുള്ളിൽ ഇത് മാറും. എന്നാൽ ബാക്കിയുള്ള 50% പേരിൽ 9 മാസത്തിനുള്ളിൽ ഇത് കുഞ്ഞിന് 9 മാസത്തെ ആവുന്നതിനുള്ളിൽ ഇത് മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലും ഡോക്ടർ ഇത് തന്നെയാണ് പറയുക, നിങ്ങൾ നന്നായി ഗ്യാസ് കളഞ്ഞിട്ട് കുഞ്ഞിനെ കിടത്തുക, ഇത് നോർമലാണ്, ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് മാറിക്കോളുന്നേ പറയുള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് മാറിക്കോളും. അടുത്ത് നമുക്ക് ഇത് എപ്പോഴാണ് ഈ കക്കുന്നത് കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തേട്ടി വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഒന്നെങ്കിൽ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുമച്ചിട്ട് വായിൽ നിന്ന് തേട്ടി വരും. ചിലപ്പോൾ പാല് കുടിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ കിടത്തി കഴിയുമ്പോൾ കുഞ്ഞ് തേട്ടാം. ചിലപ്പോൾ പാല് കുടിച്ച് നമ്മൾ പുറത്തിട്ട് തട്ടുമല്ലോ ഗ്യാസ് പോകാനായിട്ട്, അത് തട്ടി കഴിയുമ്പോൾ അതിന് കഴിഞ്ഞ് കിടത്തുമ്പോൾ കുഞ്ഞ് തേട്ടാം. ചിലപ്പോൾ പാല് കുടിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് തേട്ടി വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി തേട്ടൽ ഉണ്ടാവാറ്. അടുത്തത് എന്തുകൊണ്ടാണ് ഈ തേട്ടൽ ഇങ്ങനെ ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്ന് നോക്കാം. അതായത് കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ, അതായത് ആമാശയൊന്നും പൂർണ്ണഗതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരിക്കില്ല ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു 6 to 9 മാസം വരെ എടുക്കും സാധാരണ കുഞ്ഞുങ്ങളുടെ എല്ലാം പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അത് ദഹിപ്പിക്കാനുള്ള കഴിവേ കുഞ്ഞുങ്ങളുടെ ആമാശയത്തിനുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ കുഞ്ഞിൻ്റെ സ്റ്റൊമക്ക് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ട് പാല് വയറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഇത് ശേഷിയായിട്ടില്ല അവരുടെ സ്റ്റൊമക്കിന്. അപ്പോൾ അതുകൊണ്ടാണ് അത് തേട്ടി കുറേയൊക്കെ പുറത്ത് വരുന്നത്. മിക്കവാറും പാല് കൂടുതലുള്ള അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തേട്ടൽ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവാറുണ്ട്. കാരണം കൂടുതലായി കുഞ്ഞിന് പാല് കിട്ടും, അത് കുഞ്ഞിന് കൂടുതലായി വയറ്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് വയറിൽ കപ്പാസിറ്റി കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തേട്ടി വരൽ കൂടുതൽ കാണാറുണ്ട്.
അടുത്തൊരു കാരണമാണ് കുഞ്ഞിന് ഗ്യാസ്. അതായത് കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുമ്പോൾ, മുലപ്പാൽ വലിച്ചു കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായിലേക്ക്, മുലപ്പാലായാലും കുപ്പിപ്പാലായാലും വലിച്ചു കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് ഈ മുലപ്പാലിൻ്റെ പാലിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വായുവും കൂടെ പുറത്തുനിന്ന് കുഞ്ഞ് വലിച്ച് അകത്തേക്ക് എത്തിക്കും. അപ്പോൾ ഈ വായു നമ്മൾ സാധാരണ പറയും കുഞ്ഞ് പാല് കുടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പുറത്തിട്ട് തട്ടി ഗ്യാസ് കളയണമെന്ന്. അങ്ങനെ കളയാതിരിക്കുന്ന ഒരു അവസരത്തിൽ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് വയറ്റിൽ ഈ ഗ്യാസ് കിടന്നിട്ട് അത് ഛർദി രൂപത്തിൽ തേട്ടി കുഞ്ഞിന് വരാറുണ്ട്. അപ്പം മിക്കവാറും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനായിട്ട് തട്ടി കുഞ്ഞിന് ഗ്യാസ് കളയാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചിലപ്പോൾ തട്ടുമ്പോൾ മുഴുവനായിട്ടും ചിലപ്പോൾ ഗ്യാസ് പോയി എന്നൊന്നും ഇരിക്കില്ല, എങ്കിലും നമ്മൾ പരമാവധി നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കുഞ്ഞിന് ഗ്യാസ് കളഞ്ഞ് കിടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഇത് വളരെ നോർമലാണെന്ന്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആവണമല്ലോ, ഇത് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് നോക്കാം. അതായത് ഒരു കുഞ്ഞിന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു കുഞ്ഞിരിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് മിക്കവാറും കുഞ്ഞുങ്ങൾ ഒരു 8 മാസത്തോടു കൂടെ കുഞ്ഞിരിക്കാൻ തുടങ്ങും, ആ സമയത്ത് മിക്കവാറും കുഞ്ഞുങ്ങൾക്കും ഇത് സ്റ്റോപ്പ് ആവുന്നത് കാണാറുണ്ട്. അതായത് ഇരിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ബോഡിയും വയറും തമ്മിൽ അപ്രൈറ്റ് പൊസിഷനിലായിരിക്കും, അപ്പോൾ തേട്ടി വരുന്ന ചാൻസ് വളരെ കുറയും. അതാണ് നമ്മളിപ്പോഴും പറയാറുണ്ട്, കുഞ്ഞിനെ പാല് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പുറത്തിട്ട് തട്ട് ഇങ്ങനെ ഇരുത്തുന്ന പോലെ കുഞ്ഞിനെ തോളത്ത് കിടത്താൻ പറയും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കിടത്തുമ്പോൾ പെട്ടെന്ന് തേട്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് എടുക്കും ഒരു പാല് നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് അതവിടെ ചെന്ന് ഹോൾഡായി ഡൈജസ്റ്റ് ആവാനായിട്ട് ദഹനം സംഭവിക്കാനായിട്ട് ഒരു 30 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ നന്നായി പുറത്തിട്ട് തട്ടി അപ്രൈറ്റ് പൊസിഷനിൽ വെച്ച് അതിനുശേഷം കിടത്താനായിട്ട് പറയും. അടുത്തായി തേട്ടി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് തേട്ടി വരുമ്പോൾ വായിലൂടെ മാത്രമല്ല മൂക്കിൽ കൂടെയും വരുന്നത് കാണാം തേട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതായത് വായും മൂക്കും നന്നായി ക്ലീൻ ചെയ്യണം, നന്നായി തുടച്ച് വൃത്തിയാക്കണം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ഞാൻ കുളി കഴിഞ്ഞാലും ഞാൻ ചെയ്യാറുള്ളതാണ്, അതിപ്പോൾ ആരും ചെയ്യാറില്ല. ഞാൻ കുഞ്ഞിൻ്റെ മൂക്ക് എൻ്റെ വായു ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വലിക്കും. നമ്മൾ മ്യൂക്കസ് സക്കർ ഉപയോഗിച്ച് വലിക്കില്ലേ, കഫക്കെട്ടൊക്കെ വരുമ്പോൾ ജലദോഷം വരുമ്പോൾ വലിച്ചെടുക്കില്ല, അതുപോലെ ഞാൻ എൻ്റെ വായു ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ മൂക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കും. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് കൂടുതൽ ക്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാനായിട്ട് ഉപയോഗിക്കും. പലരും ചെയ്യാറില്ല, നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ മൂക്ക് നന്നായി തുടച്ച് വൃത്തിയാക്കുക, വായു നന്നായി തുടച്ച് വൃത്തിയാക്കുക. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും അമ്മമാർ പേടിക്കരുത്, അമ്മമാർ കാമായി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ സാധാരണ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുഞ്ഞിനെ പാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റോളം കുഞ്ഞിനെ അപ്രൈറ്റ് പൊസിഷനിൽ തോളത്ത് കിടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം കുഞ്ഞിനെ കിടത്തുക. ഇങ്ങനെ ഉണ്ടാവാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ പുറത്ത് തട്ടി കുഞ്ഞിൻ്റെ ഗ്യാസ് കളയണം. അതായത് ഇതിനെ ബർപ്പിംഗ് എന്നാണ് പറയുക. ബർപ്പിംഗ് ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഇങ്ങനെ ബർപ്പ് ചെയ്ത്, അതായത് പുറത്ത് തട്ടി ഗ്യാസ് മുഴുവൻ കളഞ്ഞതിന് ശേഷം കുഞ്ഞിന് ആമ്പക്കം പോലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് ശേഷം കുഞ്ഞിനെ കിടത്താൻ ശ്രമിക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് കുറേ നേരം നമ്മൾ തട്ടിയാലും ഗ്യാസ് പോവാതിരിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, പരമാവധി ഗ്യാസ് കളയാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ കുഞ്ഞിനെ കിടത്തുക കുറച്ച് നേരം തട്ടി കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ പാല് കൊടുക്കുമ്പോൾ ഒരേ സമയം കുറേ എമൗണ്ട് കൊടുക്കാതെ കുറച്ച് എമൗണ്ട് പല സമയങ്ങളിലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ മുലപ്പാൽ കൊടുക്കുമ്പോൾ നമ്മൾ പറയും 2-3 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ പാല് ബ്രസ് ഫീഡ് ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ കുപ്പിപ്പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു സമയം 30 ml മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില പൊടിപ്പാൽ, അതായത് നമ്മൾ പൊടി കലക്കിയിട്ട് കൊടുക്കുന്ന പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഛർദി ഉണ്ടാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ ഛർദി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഈ ഛർദി ഉണ്ടാവുന്നത്? ഇപ്പോൾ മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞ് കിടത്തുമ്പോഴാണോ, അല്ലെങ്കിൽ അതിനുശേഷം പൊടിപ്പാൽ കുടിച്ച് ലാക്ടോജൻ കലക്കി കൊടുത്ത് കഴിഞ്ഞ് കിടത്തുമ്പോഴാണോ കുഞ്ഞിന് ഛർദി ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് ഗ്യാസ് കളയാതിരിക്കുമ്പോഴാണോ ഛർദി ഉണ്ടാവണം, അങ്ങനെ നിങ്ങളത് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ പൊടിപ്പാൽ കൊടുക്കുമ്പോഴായിരിക്കും കുഞ്ഞിന് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചില ബ്രാൻഡിൻ്റെ പൊടിപ്പാൽ ചില കുഞ്ഞുങ്ങൾക്ക് പിടിക്കില്ല, അപ്പോൾ നിങ്ങൾ ആ ബ്രാൻഡ് മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ വേറൊരു ബ്രാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ കൊടുത്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അത് മാറുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾ സൊല്യൂഷൻ കണ്ട് അത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ ഈ തേട്ടൽ വളരെയധികം വളരെ എമൗണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടർ ഗ്യാസിൻ്റെ ആണെങ്കിൽ ഗ്യാസിനുള്ള മരുന്ന്, അതിൻ്റെ എന്തിൻ്റെ ആണ് മരുന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണാൻ ശ്രമിക്കണം.
അടുത്തത്, ഇങ്ങനെ തേറ്റലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതിൻ്റെ ആവശ്യകത വരുന്നത്, അത് എപ്പോഴാണ് അപകടകരമാകുന്നതെന്ന് നോക്കാം. അതായത് സാധാരണ ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റിനും ഭാരത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തേറ്റലുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ്, ഭാരം കൂടുന്നില്ല, ക്ഷീണിച്ച് വരികയാണ് കുഞ്ഞെന്നെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണിക്കണം. ഇത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവും. പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞ് വളരെയധികം അൺകംഫർട്ടബിൾ ആയിരിക്കും. അതായത് കുഞ്ഞിന് ആകെ പാല് കുടിക്കുന്നില്ല, ചിലപ്പോൾ പാല് വലിച്ചു കുടിക്കുന്നുണ്ടാവില്ല കുഞ്ഞ്, അല്ലെങ്കിൽ കുഞ്ഞ് ഞെളിപിരി കൊള്ളുക, കുഞ്ഞിനാകെ കൂടി ഒരു അസ്വസ്ഥത നമുക്ക് കാണാൻ കഴിയും. അത് ചിലപ്പോൾ ഗ്യാസും കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ എന്തായാലും കാണിക്കണം. അപ്പോൾ ഗ്യാസിൻ്റെ ആണെങ്കിൽ ഡോക്ടർ ഗ്യാസിനുള്ള മരുന്നുകൾ തരും. ഇപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇതെന്തിൻ്റെ കാരണം കൊണ്ടാണ്, ഏതെങ്കിലും അസുഖത്തിൻ്റെ കാരണം കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് ഡോക്ടറത് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മുടെ പാല്, നമ്മൾ കുടിക്കുന്ന പാല് അതേപോലെ തന്നെ പുറത്തേക്ക് വരിക. ചെറിയ എമൗണ്ടൊക്കെ പാലാണെങ്കിൽ കുഴപ്പമില്ല, കുടിക്കുന്ന അളവിൽ മുഴുവനായിട്ടും കുഞ്ഞ് ഛർദ്ദിച്ച് കളയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ഇത് വേറെ എന്തെങ്കിലും കൊണ്ടാവാൻ സാധ്യതയുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കഫക്കെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുറുങ്ങൽ വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഛർദ്ദിക്കൽ കാണാറുണ്ട്. അത് നോർമലാണ്. അപ്പം നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും ഡോക്ടറെ കാണിച്ച് കൊടുത്താൽ മതിയാവും. ചില കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് അല്ലെങ്കിൽ ജലദോഷം കുറുങ്ങലൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തേറ്റൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ മോൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. കഫക്കെട്ട് എങ്ങാനും വരുമ്പോൾ അവൾക്ക് ഉടനടി ഇങ്ങനെ തേട്ടി വരുന്നത് കാണാം. അതിൽ ചിലപ്പോൾ കഫം പോലെയൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ തേട്ടൽ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പരമാവധി നിങ്ങൾ കുഞ്ഞിനെ കിടത്തുമ്പോൾ തലഭാഗം ചെറുതായി ഒന്ന് ഉയർത്തി വെച്ച് കിടത്താൻ ശ്രമിക്കുക. അതായത് തലഭാഗം വലുതായി ഉയർത്തി വെക്കാനല്ല, ചെറിയ തലയുണ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തുണി മടക്കി വെച്ചിട്ടോ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുഞ്ഞിനെ ചെരിച്ച് കിടത്താൻ ശ്രമിക്കുക. ചെരിച്ച് കിടത്തുമ്പോൾ മൂക്കിലൂടെ കുഞ്ഞിനെ തേട്ടി വരാതിരിക്കും. കൂടുതലും കമത്തി കിടത്താതിരിക്കാനാണ് നല്ലത്. കുഞ്ഞ് തന്നെ കമ്മഴുകയാണെങ്കിൽ ഓക്കെ, നമ്മളായിട്ട് കമത്തി കുഞ്ഞിനെ കിടത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് തേട്ടലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലായ മദർ ആൻഡ് ചൈൽഡ് കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി, ഗോഡ് ബ്ലെസ്.